പ്രസവിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തരം പിടിപെടുന്ന വിഷാദ രോഗം. എന്തുകൊണ്ടാണ് ഇത് പിടിപെടുന്നത് എന്നതിന് വ്യക്തമായ കാരണങ്ങൾ വിശദീകരിക്കുക സാധ്യമല്ല. 6 ആഴ്ചയോളമാണ് ഇത് ശരിക്കും നീണ്ടു നിൽക്കുക. എന്നാൽ ചില കേസിൽ അതിലധികം നീണ്ടുപോകാറുണ്ട്. മാനസികാരോഗ്യ പ്രശ്നമാണ് ഇതെങ്കിലും ശാരീരിക ആരോഗ്യത്തെയും ഇതുപോലെ തന്നെ കുഞ്ഞുമായും പങ്കാളിയുമായും വീട്ടിലെ മറ്റുള്ളവരുമായുമെല്ലാം ബന്ധത്തെയുമെല്ലാം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ബാധിക്കാറുണ്ട്. പലർക്കും ഇതേക്കുറിച്ച് വേണ്ടത്ര അവബോധമില്ല എന്നതിനാലാണ് കാര്യങ്ങൾ കൂടുതൽ മോശമാകുന്നത്. ചിലരിൽ നേരിയ പ്രശ്നങ്ങളാണ് കാണുകയെങ്കിൽ മറ്റു ചിലരിൽ ഗൗരവമായ പ്രശ്നങ്ങൾ വരെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടെന്ന് സംശയം തോന്നുമ്പോഴും പലരും ചെയ്യാത്തൊരു കാര്യമാണ് മെഡിക്കൽ സഹായം തേടൽ. നിർബന്ധമായും ഡോക്ടറെ കാണുകയും വേണ്ട നിർദ്ദേശം തേടുകയും ആദ്യം ചെയ്യേണ്ടത്. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച കാണിക്കുന്നത് സാഹചര്യം കുറച്ചുകൂടി മോശമാകുന്നതിലേക്ക് നയിക്കും. രണ്ടാമതായി പറയുന്നത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോയവരുമായി ബന്ധപ്പെടുക, അത്തരമൊരു നെറ്റ്വർക്കിൽ സജീവമാകുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സമാനമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്കും പരസ്പരം ആശ്രയമാകാവുന്നതാണ്. മൂന്നാമതായി, ഡിപ്രഷനിലാകുമ്പോഴും പ്രിയപ്പെട്ടവരുമായി ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കാനും പങ്കുവയ്ക്കാനും എല്ലാം ശ്രമിക്കണം. കൂടെയുള്ളവരും ഇതിനുള്ള അവസരം ഒരുക്കണം. പങ്കാളി, വീട്ടുകാർ, സുഹൃത്തുക്കൾ എന്നിവരെയെല്ലാം മടി കൂടാതെ ആശ്രയിക്കണം. നാലാമതായി, പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് വളരെ റിലാക്സ്ഡ് ആയൊരു ഷെഡ്യൂൾ വേണം. ഇത് നിർബന്ധമാണ്. അതായത് മതിയായ വിശ്രമം ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആവശ്യമാണ്. ഒപ്പം സ്വന്തം കാര്യങ്ങളെല്ലാം വൃത്തിയായി കൊണ്ടുപോവുകയും വേണം. വ്യക്തി ശുചിത്വം, ആരോഗ്യകരമായ ഭക്ഷണം, സുഖകരമായ ഉറക്കം, വ്യായാമം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തണം. അടുത്തത്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് തന്നെ ഏറ്റവും അധികം പ്രകോപിപ്പിക്കുന്നത്, ഏതെല്ലാം ഘടകങ്ങളോടാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം വേണം. ഇത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണെന്നും അത് ഭേദമായി പോകുമെന്നും മനസ്സിലാക്കണം. പ്രകോപിപ്പിക്കുന്ന ഘടകങ്ങളിൽ നിന്ന് സമാധാനപൂർവ്വം അകലം പാലിക്കാൻ ശ്രമിക്കണം. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതും ഏറെ നല്ലതാണ്. അതുപോലെ മെഡിറ്റേഷനും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും.